ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന പ്രേമലു മൂവിയിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആണ്. ഒപ്പം തന്നെ നമ്മൾ പ്രേമലു മൂവിൻ്റെ സെക്കൻഡ് പാർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. വീഡിയോ വരുമ്പോൾ ഫുള്ളും കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഓരോ ഡീറ്റെയിൽസ് അയച്ച് തുടങ്ങാം അല്ലേ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ടൈറ്റിലിൽ തന്നെ തുടങ്ങും. ഇവിടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ മഞ്ഞ കളറിലാണ് എഴുതി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന മറ്റൊന്നിനുമല്ല, ഈ യെല്ലോ കളർ സൂചിപ്പിക്കുന്നത് പൊതുവെ ഫ്രണ്ട്ഷിപ്പിനെയും സന്തോഷത്തെയൊക്കെയാണല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു മൂവിയിലും കൂടുതലായിട്ടും കാണിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം ഏത് ഭാഗത്തായാലും നല്ല രീതിയിലുള്ള സന്തോഷവും കൂട്ടുകെട്ടുമൊക്കെയാണ് ഈ ഒരു മൂവിയിൽ ഉടനീളം നമുക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ഡീറ്റെയിലിനെ പറ്റി പറയാം. അമൽ ഡേവീസും നമ്മളെ സച്ചിനൊക്കെ ആ ഒരു കല്യാണത്തിനും പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ മൂവിയിൽ. അപ്പോൾ അവർ ഈ ആ കാറും കൊണ്ട് വരുന്ന സമയത്ത് ഈ ഒരു പ്രതിമയിൽ ഇടിച്ചിടുന്ന ഒരു വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ തന്നെ ആ ഒരു പ്രതിമ അവർ പോകുന്ന സമയത്ത് പുറത്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് തരും. നമ്മുടെ റീനുവിന് വയറ്റിന് സുഖമില്ലാണ്ട് ട്രെയിനിൽ പോകുന്ന സമയത്ത് സച്ചിന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സച്ചിൻ പറയുന്നത് എന്താണ്, അവൻ്റെ ഫോണ് പോയത് കാരണം ആരാണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സീനിൽ സച്ചിന് അമ്മ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് അമ്മയെന്ന് റിപ്ലൈ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ട് ആയിരിക്കും, പിന്നെ റീനുവിന് മാത്രം അവന് മനസ്സിലാകത്തേന്ന്. ഒരു പക്ഷേ അവൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയ ഭാഗം എന്ന് പറയുമ്പോൾ ആര് നമ്മളെ പേരൊക്കെ എഴുതി കാണിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ റീനുവിൻ്റെ നമ്പർ അവന് കാണാപാടെ അറിയാൻ സാധ്യത വളരെ കുറവാണല്ലോ. അമ്മേൻ്റെ നമ്പറാണെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അപ്പം ആ നമ്പർ കണ്ടിട്ടായിരിക്കും അമ്മയാണ് എന്ന് മനസ്സിലാക്കിയത്. അടുത്തത് റീനു ഓഫീസിൽ വെച്ചിട്ട് ആ ഒരു വെൻറ്റിമീഷനിൽ ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് കൊക്കക്കോളയൊക്കെ പുറത്ത് വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ട്രിക്ക് എന്താണ്, ഇതിന് പുറകിൽ അവരെങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം ഭവന സ്റ്റുഡിയോസ് വഴി പുറത്തുവിട്ട ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റീനു സച്ചിന് ജസ്റ്റ് ഒരു ഫ്രണ്ടായി എന്നുള്ള രീതിയിലേ കണ്ടിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കാനായിരിക്കും ഇങ്ങനൊരു സീനിൽ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തത്. വേറൊന്നുമല്ല, അത് സച്ചിന് അവർ ഫോണ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തിരികെയായിരിക്കും, അതിനകത്ത് ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു കവറും കൂടെയാണ് കൊടുത്തത്. അപ്പോൾ ഇത് സച്ചിൻ ഇട്ടതാണ് എന്ന് നിങ്ങൾ പറയാൻ നിൽക്കേണ്ട, കാരണം അവൻ ആ ഫോണ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു കവർ അടക്കം തന്നെയാണ് റീനുവിൻ്റെ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഫ്രണ്ടാണ്, ആദ്യ ഫ്രണ്ടായിട്ടാണ് സച്ചിനെ റീനു കണ്ടിരുന്നു എന്നതിനുള്ള ഒരു രീതിയിലേക്കായിരിക്കണം ഇങ്ങനെയൊന്ന് കൊടുത്തിട്ടുണ്ടാവുക. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേര്. അപ്പോൾ ഇനി നമ്മളൊക്കെ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞ ആ ഒരു പ്രേമലു 2നെ പറ്റി പറയാം. അപ്പോൾ പ്രേമലു 2 2025 റിലീസ് എന്നുള്ള കാര്യം അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതെല്ലാം പറയുന്നത് അപ്പോൾ പ്രേമലു 2ൻ്റെ കഥ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് കഥയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കാണും. ഒരുപാട് പേര് പല രീതിയിലാണ് അതിനെപ്പറ്റി പറയുന്നത്. ഒഫീഷ്യലായിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്നാലും നസിലും ചെറിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചെറിയൊരു ടോക്ക് അവർ തന്നെ പറഞ്ഞതാണ്, ഒഫീഷ്യലായിട്ട് കൺഫേം ഒന്നുമല്ല. അതായത് ഗിരീഷ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല, സച്ചിൻ ജസ്റ്റ് അവൻ്റേതായ രീതിയിൽ പറയുകയാണ് UK നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ആ ഒരു സിനിമ വരുന്നതെന്ന്. അപ്പോൾ കൂടുതൽ കാര്യമൊക്കെ നമുക്കിനി പിന്നീട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഹിഡൻ ഡീറ്റെയിൽസൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മൂവിയിലെ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാം. അഞ്ജലി, നീക്ക് സിംഗിളായ മതിയായിരുന്നു. അത് അവള് സിംഗിളാണ്. അങ്ങനെ മനസ്സിലായി. അവളുടെ കണ്ണ് കണ്ടാലും അറിയാം. കണ്ണ് കണ്ടല്ലോ. അങ്ങനെ കണ്ണ് കണ്ടാലും അറിയാടാ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കലാണ്, എങ്ങനെയാണ് ഈ കണ്ണ് കണ്ടുപിടിക്കണത് സിംഗിൾ ആണെന്ന്. പിന്നെ ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. കൈമൽ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു. കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ നാലുപേര് അറിയും. ഞാൻ തൂറി